നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഹമാസിന്റെ ഉപനേതാവ് സലേഹ് അൽ അറൂറിയുടെ വധം. ഇസ്രായേൽ ഹമാസ് യുദ്ധം കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വ്യാപിപ്പിച്ചേക്കും. ചൊവ്വാഴ്ച ലെബനന്റെ തലസ്ഥാനമായ ബെയ്റൂത്തിനും തെക്ക് ദഹിയേഹിലുമാണ് അറൂറിയെയും അംഗരക്ഷകരെയും ഇസ്രായേൽ ഡ്രോൺ ആക്രമണത്തിൽ വധിച്ചത്. ഗാസയിലെ ആക്രമണത്തിന്റെ പേരിൽ ഇസ്രായേലിലേക്ക് ദിവസങ്ങൾ എന്നോണം മിസൈൽ അയക്കുന്ന ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രമാണ് ലെബനൻ. ഹമാസിനെ പോലെ ഇറാന്റെ പിന്തുണയുള്ള സായുധ സംഘമാണ് ഹിസ്ബുള്ളയും. അറൂറിയുടെ വധത്തിന് പ്രതികാരം ചെയ്യുമെന്ന് രണ്ടു കൂട്ടരും പ്രഖ്യാപിച്ചതോടെയാണ് യുദ്ധം ഗാസയ്ക്ക് പുറത്തേക്ക് വ്യാപിക്കുമെന്ന ആശങ്ക ഉയർന്നിരിക്കുന്നത്. ഇസ്രായേലും ലെബനാനും തമ്മിലുള്ള ബന്ധം മുൻപേ സംഘർഷഭരിതമാണ്. ബൈറൂത്തിൽ അറൂറിയെ വധിച്ചത് ലെബനാൻ പ്രധാനമന്ത്രി നജീബ് മിത്താക്കി അപലപിച്ചു. ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ ലെബനാനും പെട്ടുപോകുമോ എന്ന ഭീതിയും അദ്ദേഹത്തിനുണ്ട്. ഹിസ്ബുള്ള ആക്രമണം കഴിപ്പിച്ച് ലെബനാനെ ഗാസയാക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മുൻപ് ഭീഷണിപ്പെടുത്തിയിരുന്നു. പലസ്തീൻ ജനതയുടെ ആത്മാഭിമാനത്തിന് വേണ്ടിയാണ് ഹമാസ് അംഗങ്ങൾ രക്തസാക്ഷികളാകുന്നതെന്നാണ് അറൂറിയുടെ മരണത്തിൽ അനുശോചിച്ച് ഹമാസ് തലവൻ ഇസ്മായിൽ ഹനിയ പറഞ്ഞത്. പലസ്തീൻ ഒരിക്കലും തോൽക്കില്ലെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. പലസ്തീൻ പ്രധാനമന്ത്രി മുഹമ്മദ് ഷതയേഹും അറൂറി വധത്തെ അപലപിച്ചു. ഹമാസിന്റെ രാഷ്ട്രീയ വിഭാഗത്തിന്റെ രണ്ടാമത്തെ വലിയ നേതാവ്, സയ്യിദ് വിഭാഗമായ അലക്സ ബ്രിഗേഡിന്റെ സഹസ്ഥാപകൻ, ഇസ്രായേൽ അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ അൽഖസം ബ്രിഗേഡിനെ വളർത്തുന്നതിൽ നിർണായക പങ്കുവഹിച്ച വ്യക്തി. ഇറാൻ, ഹിസ്ബുള്ളയും ഹമാസും തമ്മിലുള്ള കണ്ണി ഇവയെല്ലാമായിരുന്നു ചൊവ്വാഴ്ച ഇസ്രായേൽ വധിച്ച സലേഹ് അൽ അറൂറി. 2015 US അറൂറിയെ ഭീകരരുടെ പട്ടികയിൽപ്പെടുത്തി. വിവരം നൽകുന്നവർക്ക് $50 ലക്ഷം പാരിതോഷികവും പ്രഖ്യാപിച്ചു. ഹമാസിന് വേണ്ടി ഫണ്ട് ശേഖരിക്കുന്നതും ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നതും ഇദ്ദേഹമാണെന്നാണ് ഇസ്രായേൽ ആരോപിക്കുന്നത്. 2015 അമേരിക്ക അൽ അറൂറിയെ ഭീകരനായി പ്രഖ്യാപിച്ചു. കൂടാതെ ഇദ്ദേഹത്തെ വിവരം നൽകുന്നവർക്ക് $41 കോടി അമേരിക്ക വിലയിട്ടത്. 2014 ജൂണിൽ വെസ്റ്റ് ബാങ്കിൽ നിന്ന് ഇസ്രായേൽ കൗമാരക്കാരായ ഇയാൽ യിഫ്ര, ഗിലാഡ് ഷേർ, നഫ്താലി ഫ്രാങ്കിൽ എന്നിവരെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയ സംഭവം തുർക്കിയിൽ നിന്ന് ഏകോപിപ്പിച്ചത് അൽ അറൂറിയാണെന്നും ഇസ്രായേൽ ആരോപിച്ചിരുന്നു. ഹമാസ് ആദ്യം ഇത് നിഷേധിച്ചുവെങ്കിലും പിന്നീട് അറൂറി ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് രംഗത്ത് വരികയുണ്ടായി. October 7 ആക്രമണത്തെ തുടർന്ന് അറൂറി ഇസ്രായേലിലെ നോട്ടപ്പുള്ളിയായിരുന്നു. October 30 വെസ്റ്റ് ബാങ്കിൽ അറൂറിയിൽ ഇദ്ദേഹത്തിന്റെ ഉടമസ്ഥതയിലുള്ള വീട് ഇസ്രായേൽ തകർക്കുകയായിരുന്നു. October 7 ശേഷം ഹമാസ് വക്താവായി വിഷയങ്ങൾ പുറലോകത്തോട് പങ്കുവച്ചത് അറൂറിയായിരുന്നു. ഹമാസ് നേതാക്കളിൽ ഇസ്രായേൽ കൊലപ്പെടുത്തുന്ന അവസാനത്തെയാളാണ് അറൂറി. ഹമാസ് യുദ്ധമുറകളുടെ ബുദ്ധി കേന്ദ്രമായിരുന്നു യഹന അയാഷിനെ 1996 വധിച്ചാണ് തുടക്കം. 2002 F-16 യുദ്ധവിമാനം നടത്തിയ ആക്രമണത്തിൽ ഷെയ്ഖ് സലാഹ് ഷഹാദയും 2004 യുദ്ധ ഹെലികോപ്റ്റർ ആക്രമണത്തിൽ ഷെയ്ഖ് അഹമ്മദ് യാസിനും കൊല്ലപ്പെട്ടു. അതേ വർഷം ഉപസ്ഥാപകൻ അബ്ദുൾ അസീസ് റൻതീസിയും 2006 സായുധ വിഭാഗ നേതാവ് നബീൽ അബു സൽമിയെയും ഇസ്രായേൽ ആക്രമണത്തിന് ഇരയായി.